നമസ്കാരം കോവിഡ് വാക്സിനുകൾ കൂട്ടിക്കലർത്തുന്നത് ഫലപ്രദമെന്ന് പ്രമുഖ പൊതുമേഖലാ ആരോഗ്യ ഗവേഷണ സ്ഥാപനമായ ഐ സി എം ആറിന്റെ വെളിപ്പെടുത്തൽ കോവാക്സിനും കോവിഷീൽഡും കൂട്ടിക്കലർത്തുമ്പോൾ ഫലപ്രാപ്തി കൂടുതലെന്നും ഐ സി എം ആർ വ്യക്തമാക്കുന്നു ഉത്തർപ്രദേശിൽ അബദ്ധത്തിൽ രണ്ട് വാക്സിനുകൾ ലഭിച്ച പതിനെട്ട് വ്യക്തികളിൽ നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ അഡിനോ വൈറസ് വെക്ടർ വാക്സിന്റെയും ഹോൾ വിറിയൻ ഇൻ കൊറോണ വൈറസ് വാക്സിൻ്റെയും സംയുക്തം നൽകുന്നത് സുരക്ഷിതമാണെന്ന് മാത്രമല്ല പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും പഠനത്തിൽ പറയുന്നു ഒരേ വാക്സിൻ്റെ തന്നെ രണ്ട് ഡോസുകൾ നൽകുന്ന ഹോമോലോഗ സമീപനമാണ് ഇന്ത്യ പിന്തുടരുന്നത് എന്നാൽ വാക്സിൻ യജ്ഞത്തിനിടെ ഉത്തർപ്രദേശിൽ പതിനെട്ട് പേർക്ക് അബദ്ധത്തിൽ രണ്ട് വാക്സിനുകളുടെയും ഡോസുകൾ നൽകി അതായത് ആദ്യ ഡോസ് കോവിഷീൽഡ് കുത്തിവെച്ചവർക്ക് രണ്ടാമത്തെ തവണ കോവാക്സിനാണ് നൽകിയത് ഇതേ തുടർന്നാണ് പഠനം നടത്തിയത് ആൽഫ ബീറ്റ ഡെൽറ്റ വകഭേദങ്ങൾക്കെതിരെ രണ്ട് വ്യത്യസ്ത വാക്സിനുകളുടെ ഡോസുകൾ ലഭിച്ച ർക്ക് പ്രതിരോധ ശക്തി കൂടുതലാണെന്ന് പഠനത്തിൽ കണ്ടെത്തി ഇത് കോവിഡ് പ്രതിരോധം കുറെ കൂടി ശക്തമാക്കാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ ചില വാക്സിനുകൾ നേരിടുന്ന ക്ഷാമം പരിഹരിക്കാനും ഇത് സഹായിക്കും തന്നെയുമല്ല വാക്സിൻ സംബന്ധിച്ച് ജനങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുന്ന ആശങ്ക ദുരീകരിക്കാനും സാധിക്കുമെന്നും പഠനത്തിൽ പറയുന്നു അഡിനോ വൈറസിനെ അടിസ്ഥാനമാക്കിയുള്ള വാക്സിനും ഇനാക്ടിവേറ്റഡ് വൈറസിനെ അടിസ്ഥാനമാക്കിയുള്ള വാക്സിനും കൂട്ടിക്കലർത്തുന്നത് സുരക്ഷിതത്വം മാത്രമല്ല കൂടുതൽ രോഗപ്രതിരോധ ശേഷി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതായി പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു കഴിഞ്ഞ മാസം ഡ്രഗ്സ് കൺട്രോളറിന്റെ വിദഗ്ദ്ധ സമിതി നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഗവേഷണം നടത്തിയത് രണ്ട് ഡോസുകൾ വ്യത്യസ്തമായി നൽകി പരീക്ഷണം നടത്താനാണ് വിദഗ്ധ സമിതി ശുപാർശ ചെയ്തത് വെല്ലൂർ മെഡിക്കൽ കോളേജിലാണ് ഗവേഷണം നടത്തിയത് അതേസമയം സർക്കാർ ഇക്കാര്യത്തിൽ ഔദ്യോഗിക നിർദ്ദേശം നൽകുന്നതുവരെ സ്വയമേവ രണ്ട് വാക്സിനുകളുടെ ഡോസുകൾ സ്വീകരിക്കരുതെന്നും നിർദ്ദേശം ഉണ്ട്